മാർത്തോമ സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും തിരുമേനി വലിയൊരു നഷ്ടമാണ് സഭയെ സംബന്ധിച്ച്, സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിന് ഒന്നാകെ. എങ്ങനെയാണ് വലിയ തിരുമേനിയെ ഓർക്കുന്നത്? വലിയ തിരുമേനി ഞങ്ങളെല്ലാം സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്ത ഒരു വലിയ ഇടയ ശ്രേഷ്ഠനാണ്. ജീവിതത്തെ സമ്പുഷ്ടമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ നൽകിത്തരികയും ചെയ്തു. സഭയിൽ മാത്രമല്ല സമൂഹത്തിലും ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകുകയും ദൈവം നൽകിയതായിട്ടുള്ള 103 വയസ്സ് പൂർത്തിയാക്കിയതായിരുന്ന നാൾ വരെ തിരുമേനി തന്റെ ആയുസ്സിലൂടെ ഏറെ സേവനങ്ങൾ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും നിർവഹിപ്പാൻ തക്കവണ്ണിടയായിട്ട് തോന്നുന്നു. നല്ല ഇടയൻ ദൈവ വിളി കേട്ട് ദൈവസ്ഥാനത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുമ്പോൾ സഭയ്ക്ക് ദുഃഖമുണ്ട് എന്നൊരിക്കൽ തന്നെയും ഇടയനെ നൽകിത്തന്നതായുള്ള ദൈവത്തിന് സുവിശ്വാസം അർപ്പിക്കുകയും ആയുഷിനെ ഓർത്തും എല്ലാ ശുശ്രൂഷകളെ ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജീവിതം എങ്ങനെ ശ്രേഷ്ഠമാക്കി തീർക്കാം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ക്രിസോസ്റ്റം മാർത്തോമ വല്യമെത്രാപ്പുറത്തെ തിരുമേനി. ആ ആയുസ്സിലൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ സ്നേഹങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. ഒരു കാര്യം കൂടി, സഭയെ സംബന്ധിച്ചൊരു ചെറിയ വെല്ലുവിളിയല്ല, കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹവായ്പ് എത്രമാത്രമാണ് സഭയ്ക്കകത്തും പുറത്തും എന്നുള്ളത് നമുക്കറിയാം. സമൂഹത്തിൽ ഒന്നാകെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ കോവിഡ് കാലത്ത് അതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ വേണം, അതിനുള്ള ക്രമീകരണങ്ങളിലേക്ക് സഭ കടന്നിട്ടുണ്ട്. സഭ ഇന്നും നാളെ ഉച്ചവരെയുള്ള സമയം വല്യമെത്രാപ്പുറത്തെ ഭൗതിക ശരീരം ആളുകൾക്ക് കാണുന്നതിനും അന്ത്യ വിചാരങ്ങളൊക്കെ അർപ്പിക്കുന്നതിനുമായിട്ടുള്ള സമയമായി വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ആൾക്കൂട്ടമൊന്നും ഉണ്ടാകാതെ ശാന്തമായി വന്ന് കണ്ട് പോകുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കും എന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. മനുഷ്യരെ മരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കോവിഡ് മഹാമാരിയുടെ ഈ അവസരത്തിൽ മനുഷ്യ ജീവിതത്തെ രക്ഷിക്കുവാനായിട്ടും വീണ്ടെടുക്കുവാനായിട്ടും സാധ്യമായി തീരുന്ന രീതികൾ അവലംബിക്കുക എന്നതാണ് ഏവരും തങ്ങളുടെ ജീവിതത്തിലൂടെ ഈ അവസരത്തിൽ കാട്ടിക്കൊടുക്കേണ്ടത്. അതുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ അങ്ങേയറ്റം പാലിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുന്നത് വിശ്വാസ ചന്ദ്രമേനോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും സൂചനയായിട്ട് സഭ കണക്കാക്കുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കായിരിക്കും അവസാനത്തെ കവറടക്ക ശുശ്രൂഷ.